നമസ്കാരം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി സംസ്ഥാന സർക്കാരിന് മാത്രമല്ല പിടിവിട്ട അന്തംഗമികൾക്കും സി പി എമ്മിന്റെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ മുതൽ മുകളിലോട്ടുള്ളവർക്കും കൂടിയുള്ളതാണ്. പുതുപ്പള്ളിയിലെ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ അവർ സർക്കാരിനും സി പി എമ്മിനുമെതിരെ പരസ്യമായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തല പോയാലും വേണ്ടില്ല, സത്യം പറയുക തന്നെ എന്നവർ തീരുമാനിച്ചിരിക്കുന്നു. അത്തരത്തിൽ രണ്ടുപേരുടെ പ്രതികരണമാണ് മറുതടൻ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സർക്കാരിന് വേണ്ടി സൈബർ പോരാട്ടം നടത്തുന്ന ഒരു പോരാളി ഷാജിയുടേതാണ്. രണ്ടാമത്തേത്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട് ഉൾക്കൊള്ളുന്ന സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടേതാണ്. അത്രയ്ക്ക് ഗതികെട്ടിട്ടാണ് അവർ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരിക്കുന്നത്. ജെ ഡി ബി ഐ എന്ന സി പി എമ്മിന്റെ സൈബർ പോരാളി പുതുപ്പള്ളി തോൽവിക്ക് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ തള്ളുന്ന മാധ്യമ നുണകളെ അവഗണിക്കുമ്പോഴും ഈ ഉള്ളവന് ഇടതുപക്ഷ സർക്കാരിന് അല്പമെങ്കിലും ആ വിരുദ്ധ വികാരം ഉളവാക്കിയേക്കാം എന്ന് കരുതുന്ന, സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിപ്പിച്ചു കളയുന്ന മന്ത്രിമാർ മാറിയാൽ പരിഹരിക്കാൻ കഴിയും എന്ന് കരുതുന്ന, മുഴുവൻ സമയം മന്ത്രിമാർ വേണമെന്ന് കരുതുന്ന രണ്ട് വകുപ്പേ ഉള്ളൂ: ഒന്ന് ആഭ്യന്തരം, രണ്ട് ഐ ടി. ഇതിന് രണ്ടും പാർട്ടി മുഴുവൻ സമയം മന്ത്രിമാരെ കണ്ടെത്തി ചുമതലയേൽപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു. ഇത്രയും നാൾ ന്യായീകരണം മാത്രം നടത്തിയിരുന്ന ജയ് ആഭ്യന്തരവും ഐ ടിയും വകുപ്പുകൾ മുഖ്യമന്ത്രി ഒഴിയണമെന്നാണ് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട നഗരത്തിന്റെ ഭീകരാവസ്ഥയും ദുരവസ്ഥയും കണ്ട് മനന്നൊന്നാണ് ആറന്മുള എം എൽ എ കൂടിയായ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എല്ലാം തകർന്നവനെ പോലെ പാർട്ടിക്കെതിരെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. കുമ്പഴ ബ്രാഞ്ച് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാൻ പഴയ വീട്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഒരുപാട് നാളുകളായി ഈ അവസ്ഥയിൽ എൻ്റെ നാട്. പത്തനംതിട്ട നഗരത്തോട് എന്തിനാണ് ഈ അവഗണന? ഇവിടെ വികസനം ചർച്ച ചെയ്യേണ്ടേ? നഗരം, നിയമസഭ, ജില്ലാ, സംസ്ഥാനം എല്ലായിടത്തും ഇടതു ഭരണം. എന്നിട്ടും എൻ്റെ നാട് മാത്രം വികസിച്ചില്ല, അതുപോട്ടെ. അപകട ഭയമില്ലാതെ യാത്ര തന്നെ ഇവിടെ സാധിക്കുന്നില്ല. വാഹനങ്ങൾ വേഗം കേടാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. നഗരപ്രദേശങ്ങളിൽ വോട്ട് ചോദിച്ച് ഇത്തവണ ഞാൻ ഇറങ്ങുന്നില്ല. നാണം, ഉളുപ്പ എന്നത് എനിക്കൊരു പ്രശ്നമാണ്. ആവശ്യത്തിനും ആവശ്യത്തിനുമല്ലാതെ ആദർശത്തിൻ്റെ പേരിൽ പാർട്ടിയെ സ്നേഹിക്കുന്നവർ വിജയത്തിനെന്നതുപോലെ പരാജയത്തിലും ശബ്ദമുയർത്തണം. ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സർക്കാർ വീഴ്ചകളെ ക്രിയാത്മക വിമർശനം നടത്തണം, തിരുത്തിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മൗനം പാർട്ടിയെ കൂടുതൽ വീഴ്ചകളിലേക്ക് എത്തിക്കും എന്നുമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ജില്ലാ ആസ്ഥാനം ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട നഗരത്തിന്റെ അവസ്ഥ അതിഭീകരമാണ്. വമ്പൻ കുഴികൾ, തകർന്ന റോഡുകൾ, പുറമെ കയ്യേറ്റവും വാഹന ബാഹുല്യവും ചെളിക്കുളങ്ങളും. മഴ ശക്തിപ്പെട്ടതോടെ നഗരത്തിലെ റോഡുകളിലൂടെ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ജലവിതരണ കുഴലുകൾ ഇടുന്നതിനായി കുഴികളെടുത്ത ഭാഗങ്ങളാണ് ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. മഴയിൽ റോഡും തോടും തിരിച്ചറിയാനാകാത്ത സ്ഥിതിയാണ്. മഴ ശക്തിപ്പെട്ടതോടെ നഗരത്തിലെ മിക്ക റോഡുകളും തോടുകളായി മാറി. പൈപ്പിടാൻ, കുഴിച്ച കുഴി മൂടാൻ, മണ്ണും കല്ലും ഇട്ട് ഉറപ്പിച്ചിരിക്കുന്നത് ഒലിച്ചുപോയതോടെ വലിയ കുഴികൾ നഗരവീഥികളിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ കുഴികളിലൂടെ ചാടിയാണ് ജനങ്ങളുടെ യാത്ര. സെൻട്രൽ ജംഗ്ഷനിൽ റോഡ് കുണ്ടും കുഴിയുമായി മാറിയിരിക്കുകയാണ്. ഇന്റർലോക്ക് കട്ട നീക്കിയ ഭാഗങ്ങൾ അതേപോലെ ഇട്ടിരിക്കുന്നതിനാൽ വാഹനയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നു. സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ അബൻ ജംഗ്ഷൻ വരെയും സെൻട്രൽ ജംഗ്ഷൻ സ്റ്റേഡിയം ജംഗ്ഷൻ റോഡിലുമാണ് പൈപ്പ് കുഴികളുള്ളത്. പത്തനംതിട്ട ടൗൺ മുതൽ കുമ്പഴ വരെ സംസ്ഥാന പാതയിലെ 3 കിലോമീറ്റർ പാത കടക്കണമെങ്കിൽ ഏതാണ്ട് അരമണിക്കൂറിലേറെ സമയം വാഹനയാത്രക്കാർക്ക് ആവശ്യമായി വരുന്നു. കുമ്പഴ മുതൽ പത്തനംതിട്ട ടൗൺ വരെയുള്ള ഭാഗത്ത് നടപ്പാതകളുമില്ല. കയ്യേറ്റങ്ങൾ വ്യാപകമായതോടെ റോഡിന് വീതിയും കുറഞ്ഞു. നഗരത്തിൽ കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. പ്രധാന പാതകൾക്ക് പോലും നടപ്പാതകളില്ല. ഇനി നിർമ്മിച്ചിട്ടുള്ള സ്ഥലങ്ങൾ വ്യാപകമായി കയ്യേറ്റമാണ്. കൈവരികളും തകർത്താണ് സ്ഥലം സ്വന്തമാക്കിയിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളേറെയും നടപ്പാതയിലേക്കാണ് സാധനങ്ങൾ ഇറക്കി വെച്ചിരിക്കുന്നത്. കൈവരികളും നഷ്ടപ്പെട്ട സ്ഥിതിയാണ്. തിരക്ക് കൂടുതലുള്ള ജനറൽ ആശുപത്രി, സെൻട്രൽ ജംഗ്ഷൻ, മിനി സിവിൽ സ്റ്റേഷൻ, തിയേറ്റർ പടി ഭാഗങ്ങളിൽ നടപ്പാതകൾ കാണാനേയില്ല. പോലീസ് സ്റ്റേഷൻ റോഡിലും നടപ്പാതകളില്ല. മാർക്കറ്റ്, നഗരസഭ കാര്യാലയം എന്നിവിടങ്ങളിലേക്ക് കൂടിയുള്ള റോഡാണെങ്കിൽ കൂടി കയ്യേറ്റം വ്യാപകമാണ്. വഴിയോര കച്ചവടക്കാരിൽ പെട്ടിക്കടകൾ, മത്സ്യവ്യാപാരികൾ, ലോട്ടറി വ്യാപാരികൾ, തട്ടുകടകൾ, ലഘുഭക്ഷണശാലകൾ തുടങ്ങിയവരുമുണ്ട്. ഷെഡുകൾ നിർമ്മിച്ച് വാടക വാങ്ങി വ്യാപാരത്തിന് നൽകുന്നവരുമുണ്ട്. ഇത്തരം ഷെഡുകൾ ലഹരി മാഫിയും താവളമാക്കിയിട്ടുണ്ട്.